പ്രവാസി മലയാളികളെ അത്ഭുതപ്പെടുത്തിയാണ് പോയ വാരം കടന്നുപോയത്. മാൽക്കയുടെ 23-ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ വാക്ക് പൂക്കും നേരം പ്രവാസ ചരിത്രത്തിൽ ഇതാദ്യമായാണ് കവിതകൾക്ക് ഒരു ദൃശ്യഭാഷ ഒരുക്കുന്നത്. അതാണ് വാക്ക് പൂക്കും നേരം. പ്രവാസികളുടെ കണ്ണുകളെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന പ്രശസ്ത കലാ സംവിധായകനായ നിസാർ ഇബ്രാഹിമിന്റെ കയ്യൊപ്പ് ചാർത്തിയ പരിപാടിയായിരുന്നു വാക്ക് പൂക്കും നേരം. അതിന്റെ വിശേഷങ്ങളിലേക്ക്. മാൽക്കയുടെ 23-ാം വാർഷികത്തോടനുബന്ധിച്ച് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു പരിപാടി. UAE പ്രശസ്ത മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ ഷാബു കിളിത്തട്ടിലായിരുന്നു വാക്ക് പൂക്കും നേരം സംവിധാനം ചെയ്തത്. 14-ാം കവിതകൾക്ക് തികച്ചും വ്യത്യസ്തമായതും ഇന്നുവരെ ആരും കാണാത്തതുമായ ദൃശ്യഭാഷ ഒരുക്കിയാണ് വാക്ക് പൂക്കും നേരം ശ്രദ്ധ നേടിയത്. കവിതകൾക്ക് വേണ്ടി മാത്രം ഒരു വേദി, അത് വേണോ, വിജയിക്കുമോ, കാണാൻ ആളുണ്ടാകുമോ തുടങ്ങി നിരവധി സംശയങ്ങളെ കാറ്റിൽ പറത്തിയാണ് വാക്ക് പൂക്കും നേരം ജനങ്ങളെ അത്ഭുതപ്പെടുത്തിയത്. കവിതകളും കവികളും പരാജയപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, മികച്ച ദൃശ്യാവിഷ്കാരമുണ്ടെങ്കിൽ കവിതകൾക്കുള്ളിൽ ഒരു കാലത്തെ അപ്പാടെ തളച്ചിടാമെന്ന് തെളിയിക്കുന്നതായിരുന്നു വാക്ക് പൂക്കും നേരം. സംവിധായകൻ ഷാബു കിളിത്തട്ടിലിന്റെ മനസ്സ് വായിച്ച് ഇതിൽ മാന്ത്രികത കൊണ്ടുവന്ന നിസാർ ഇബ്രാഹിം എന്ന കലാസംവിധായകൻ ഇനിയുമേറെ പ്രതീക്ഷകളാണ് കലാലോകത്തിന് നൽകുന്നത്. കവിതകൾ എന്ന് പറയുമ്പോൾ അത് വളരെ എന്താ പറയുക, വളരെ ബഹളങ്ങളില്ലാതെ സൈലൻ്റായിട്ട് പോകുന്ന ഒരു കാര്യമാണ്. അതിനെ ദൃശ്യവൽക്കരിക്കുമ്പോൾ ഏറ്റവും അട്രാക്റ്റ് ആവുക എന്നുള്ളത്, കവിതകളെ ജനകീയമാക്കുക എന്ന ലക്ഷ്യം കൂടി നമുക്കിതിൻ്റെ, അങ്ങനെ ഒരു രാഷ്ട്രീയം അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ജനകീയമാക്കുക എന്ന് പറയുന്നത് കൂടുതൽ ആസ്വാദ്യമാക്കുക എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ കേൾവിക്കൊപ്പം തന്നെ കാഴ്ചയുടെ പുതിയൊരു രസതന്ത്രം നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ടായിരുന്നു. അതാണ് അതിലെ ചലഞ്ചായിട്ട് ഷാബു കണ്ടതും ഷാബു എന്നെ ഈ ഒരു കാര്യത്തിന് നിയോഗിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും അതൊരു ചലഞ്ചായിരുന്നു, കാരണം ഷാബുവിനെ പോലെ പ്രവാസത്തിൽ ഇത്ര പേർ അറിയപ്പെടുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഒരു മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബെഞ്ച് മാർക്കിനൊപ്പം നിൽക്കണം എന്നുള്ളതായിരുന്നു, അതായിരുന്നു ആദ്യത്തെ ചലഞ്ച്. പിന്നെ രണ്ടാമത് എന്ന് പറയുന്നത്, നമുക്ക് ഒരുപാട് ത്രോബ് ലൈറ്റ്സും കുറേ ഗ്യാബും ഒക്കെ കൊടുത്തുകൊണ്ട് സാധാരണ നടക്കുന്ന ഒരു സ്റ്റേജ് പ്രോഗ്രാം പോലെ ഇതിനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് വളരെ സൈലൻ്റായിട്ട് എന്നാൽ ആസ്വാദ്യമായ രീതിയിലാകണം എന്നാണ്. അപ്പോൾ നമ്മൾ ഓരോ വരികളും കവിതയിൽ, ഈ 14 കവിതകളായിരുന്നു. അപ്പോൾ അതിൽ വളരെയധികം പാടി മലയാളികൾ ആസ്വദിച്ച രാത്രി മഴയും സന്ദർശനവും ആർദ്രമി സഫലമീ യാത്രയൊക്കെ ഉണ്ട്. ഒപ്പം തന്നെ അഭയം സിനിമയിലെ ശാന്തമമ്പരം അല്ലെങ്കിൽ അശ്വമേധം, അതിനൊക്കെ നമ്മൾ ടിപ്പിക്കലായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചില ട്യൂണുകളാണ്. അപ്പോൾ ഓരോ വരികളെയും നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടാണ് ഓരോ സ്ഥലത്തേക്ക് ഏത് വേണം, എങ്ങനെ വിഷ്വൽ വേണമോ, ഡ്രാമ വേണമോ, ഡാൻസ് വേണോ, അതേപോലെ ഈ പറഞ്ഞ മഴ പോലുള്ള ചില സ്റ്റേജ് മാജിക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത്. അപ്പോൾ അതൊരു ടാസ്ക്കായിരുന്നു. ആ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ശ്രമം എന്നുള്ളതിലുപരി കുറച്ചും കൂടി പ്രേക്ഷകനെ അറിഞ്ഞുകൊണ്ട് അവരുടെ മനസ്സിനെ ചിന്തിച്ചുകൊണ്ട് ചെയ്യേണ്ടുന്നൊരു കാര്യമായിരുന്നു. ഷാബു ആദ്യമായിട്ട് കാവ്യസന്ധ്യ എന്നൊക്കെ രീതിയിൽ ആദ്യം ഒരുപാട് മുമ്പ് ഷാബു ചിന്തിച്ചൊരു കാര്യമായിരുന്നു. അത് പിന്നീട് നമുക്ക് ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടൊരു പ്രോഗ്രാം ചെയ്യണം എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു ആശയമായിട്ട് നമുക്ക് കൊമേഴ്സ്യലായിട്ട് ആരെയും സമീപിക്കാൻ പറ്റില്ല, ഇനി പറ്റുമായിരിക്കാം, കാരണം നമ്മൾ അതിനുള്ളൊരു വഴി വെട്ടിയിട്ടുണ്ട്. പക്ഷെ അന്ന് കവിതകളെ നമ്മൾ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഇത്രയൊന്നും ഇപ്പോൾ അത്രയൊന്നും ഇങ്ങനെ ചിന്ത വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കവിത അതിനോട് ചേർന്നിട്ട് ഒന്നോ രണ്ടോ ഡാൻസ് ചെയ്യുന്നൊക്കെ ആളുകൾ ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഇത്തരത്തിലൊരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എന്ന് പറയുന്നത് ആളുകൾ കവിതയെ എങ്ങനെ ഇങ്ങനെ ഇത്ര രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം എല്ലാവരും, നമ്മൾ കൊമേഴ്സ്യലായിട്ട് നമ്മൾ സ്പോൺസർഷിപ്പിനൊക്കെ സമീപിക്കുമ്പോൾ എല്ലാവരിൽ നിന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഇപ്പോൾ ആദ്യം ഇതിൻ്റെ പേരടക്കം, പേര് പോലും നമുക്ക് വ്യത്യസ്തമായിരിക്കണം എന്ന് പറയുന്നിട്ടാണ് ഷാബു ഈ പറഞ്ഞ പോലെ അത്ര നമുക്ക് പരിചിതമല്ലാത്ത ഇങ്ങനൊരു പേര് തരുന്നത് തന്നെ. പതിനാലോ
ആയിരത്തോളം കവിതകളിൽ കുമാരനാശാൻ, വള്ളത്തോൾ, ഒ എൻ വി തുടങ്ങി നിരവധി കവികളുടെ കവിതകൾ ആലപിക്കുകയും ദൃശ്യാവിഷ്കാരം നൽകുകയും ചെയ്തു. കാവാലം ശ്രീകുമാറിനോടൊപ്പം എൻ എൻ കക്കാടിന്റെ സഫലമീ യാത്രയ്ക്ക് കവിയുടെ ജീവിത സഖിയും കവിതയിലെ നായികാ കഥാപാത്രമായ ശ്രീദേവി കക്കാടിന്റെ ആശംസാ വീഡിയോ ഉൾപ്പെടുത്തിയിരുന്നു. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ സന്ദർശനമായിരുന്നു എടുത്തു പറയേണ്ടത്. നൂതനാവിഷ്കാരമായിരുന്നു ഇതിൽ കൊണ്ടുവന്നത്. 14 കവിതകളാണ് ചെയ്തത്. 14 കവിതകളും ഈ പറഞ്ഞ ഷാബു അതിനെ ക്രോഡീകരിച്ച് തന്നെ രണ്ട് വളരെ സൂത്തായിട്ടുള്ളതിനും കഴിഞ്ഞാൽ കുറച്ചും കൂടി വൈബ്രൻ്റ് ആയിട്ട്, ഇപ്പോൾ കാവാലം ആരംഭത്ത് എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങൾ അങ്ങോട്ട് ഇളകി മറിയുന്ന രീതിയിലും, അല്ലെങ്കിൽ പൂതപ്പാട്ട് പോലെ ആ പൂതപ്പാട്ടിന് അവസാനം നമ്മൾ വലിയൊരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടൊക്കെയാണ് കവിത അവസാനിക്കുന്നത്. അതേസമയം സബലമീ യാത്ര, ആർദ്രമീ ധനുവാസ രാവുകളിലും അതിൻ്റെ ഒരു വേദനയും, അല്ലെങ്കിൽ രാത്രി മഴയുടെ വല്ലാത്തൊരു ഏകാന്തതയൊക്കെ ഉൾപ്പെടുത്തുന്ന രീതിയിലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം രാത്രി മഴയാണ്. രാത്രി മഴയെക്കുറിച്ചാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ കവിതകളും ഒന്നിനൊന്ന് മനോഹരമായാണ് ചിത്രീകരിച്ചത് എന്ന് വേണം പറയാൻ. എന്നാൽ സുഗതകുമാരിയുടെ രാത്രി മഴയുടെ ദൃശ്യാവിഷ്കാരമാണ് എല്ലാവരെയും ഞെട്ടിച്ചത്. സ്റ്റേജിൽ എങ്ങനെ മഴ പെയ്യിച്ചു എന്നതുൾപ്പെടെ സംശയങ്ങൾ ഇനിയും ബാക്കിയാണ്. അത് ഒന്ന്, അതിൽ ഡാൻസ് ചെയ്ത അഞ്ചും ടീച്ചറും അവരുടെ ഒരു അവരൊരു സിങ്ക് ഭയങ്കര രസമായിട്ടാണ് ആളുകൾക്ക് അനുഭവപ്പെട്ടത്. രണ്ടാമത് നമ്മളത് കവിതയുടെ അവസാനം ഒരു റാമ്പിലേക്ക് രണ്ടുപേരും എത്തുകയും മഴയും കവിയത്രിയും ഒരുമിക്കുന്നിടത്ത് റിയൽ മഴ ഒരു മിനിറ്റോളം നമ്മൾ റിയൽ മഴ കൊടുത്തുകൊണ്ടാണ് അത് അവസാനിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു മലയാളി മഴ, ആ ഒരു ചിന്ത, അല്ലെങ്കിൽ സുഗതകുമാരി എന്ന് പറയുന്ന ഒരു നൊസ്റ്റാൾജി എല്ലാം കൂടി കൂടിയിട്ട് എനിക്ക് തോന്നുന്നു ജനങ്ങൾക്ക് ഏറ്റവും ഹൃദ്യമായ ഒന്നാണ്. കക്കാടിന്റെ സഫലമീ യാത്ര എങ്ങനെ വേണമെന്ന ഷാബുവിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നുവെന്നാണ് നിസാർ പറയുന്നത്. ആ ധാരണയ്ക്കനുസൃതമായി കൃത്യമായി ചിത്രീകരിക്കാൻ സാധിച്ചു. അതിൽ ആർട്ട് ഡയറക്ടറായ നിസാർ വിജയിച്ചു എന്ന് തന്നെ പറയാം. പിന്നെ ഉള്ളത് ഇതിലൊരു എഫേർട്ട് ഷാബു എടുത്തിരിക്കുന്നത് നമ്മളുടെ കക്കാടിന്റെ സഫലമീ യാത്രയിലാണ്. സഫലമീ യാത്രയിൽ ടീച്ചർ കക്കാടിന്റെ ഭാര്യയുടെ ക്ലിപ്പ്, അത് ഇതുവരെ അവരാർക്കും കൊടുക്കാത്തതാണ്, അവരുടെ കുറച്ച് സംഭാഷണങ്ങളും കക്കാടിൻ്റെ സ്വന്തം കൈപ്പടയിലുള്ള രചനയുടെ കുറച്ച് കോപ്പികളൊക്കെ ആയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് അതിൻ്റെ വിഷൽ. അത് കംപ്ലീറ്റ്ലി LED വിഷൽസ് ആയിരുന്നു, അല്ലാതെ നമ്മൾ സ്റ്റേജിൽ അങ്ങനെ മറ്റു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇടശ്ശേരിയുടെ പൂതപ്പാട്ടോടെയാണ് വാക്കുപോക്കും നേരം സമാപിച്ചത്. നാടകങ്ങൾ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് ചിലപ്പോൾ സാധ്യമാണെന്ന് തോന്നാം. എങ്കിലും നാടകങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒന്നായിരുന്നു കവിതകളുടെ ദൃശ്യാവിഷ്കാരമായ വാക്കുപൂക്കും നേരം. നാടകം നമ്മൾ ഒരുപാട് റിഹേഴ്സൽ ചെയ്തിട്ട് രംഗത്ത് കയറുന്നതാണ്. 20, 30, 40 ദിവസം നമ്മൾ റിഹേഴ്സൽ. ഇത് നമ്മൾ റിഹേഴ്സൽ ഇല്ല, പല വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ, ഇപ്പോൾ സിംഗേഴ്സ് നാട്ടിൽ നിന്ന് വരുന്നു, ഓർക്കസ്ട്ര ഇവിടെ പല രീതിയിൽ ചെയ്യുന്നു, ഡാൻസേഴ്സ് 6 ടീമുകളായിരുന്നു, അവരെല്ലാവരും 6 രീതിയിൽ ചെയ്യുന്നു. അപ്പോൾ ഈ രാത്രി മഴയൊക്കെ അവർ സ്റ്റേജിൽ വരുമ്പോഴാണ് അവർ സ്റ്റേജ് കാണുന്നത്. അപ്പോൾ അത് നമ്മൾ അവിടെ വെച്ച് സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് കൂടുതൽ ടെൻഷനുണ്ട്, ആർക്കും ഒന്നും അറിയില്ല. അവരോട് നമ്മൾ റാമ്പിലെത്തുക, മഴ പെയ്യും എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനു മുമ്പ് ഒരിക്കൽ പോലും അവരിത് മഴ പെയ്തിട്ടില്ല, ഇത് എപ്പോഴാണെന്ന് അറിയില്ല. അപ്പോൾ അത് ഒരു ചാലഞ്ചാണ്. നാടകത്തിന് നമുക്ക് ഒരുപാട് റിഹേഴ്സൽ ചെയ്തിട്ടില്ല, ഇതല്ല. സ്റ്റേജിൽ അപ്പോൾ വരുന്ന ആർട്ടിസ്റ്റാണ്, ഇവർ തമ്മിൽ കാണുന്നത് പോലും ആ സമയത്താണ്. നമ്മൾ ടെക്നീഷ്യൻസും അവരെല്ലാവരും കാണുന്നത് ഇപ്പോൾ ഈ രാത്രി മഴ. ടീച്ചറെ ഞാൻ അന്നാണ് കാണുന്നത്, ടീച്ചർക്ക് സെറ്റ് എന്താണെന്ന് അന്നാണ് അറിയുന്നത്. ടീച്ചറോട് നമ്മൾ പറയുന്നത് നിങ്ങൾ മഴക്ക ഡാൻസിൻ്റെ അവസാനം ഈ റാമ്പിലെത്തുക എന്നുള്ളതാണ്, ബാക്കി അവിടെ മഴ പെയ്യും.
മഴ പെയ്താൽ ഫ്ലൂട്ട് വായിക്കുക. അപ്പോൾ അത് ആ സ്പോണ്ടൈനിയസ് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതാണ്. മറ്റേത് അതല്ല, നമ്മൾ ഒരുപാട് റിഹേഴ്സൽ ചെയ്ത് പലതവണ നമുക്ക് മറിച്ചും തിരിച്ചൊക്കെ നോക്കി തോറ്റും ജയിച്ചൊക്കെ പോകുന്നുണ്ട്. ഇതല്ല, ഇത് റിഹേഴ്സൽ, അവിടെ തോറ്റാ തോറ്റു. നിസാർ ഇബ്രാഹിം എന്ന സിവിൽ എഞ്ചിനീയറിൽ നിന്ന് കലാസംവിധായകനിലേക്കുള്ള ദൂരം ചെറുതല്ല. പ്രൊഫഷണലായി പഠിക്കാതെ തന്റെ ഉള്ളിലെ കഴിവുകളെയാണ് കലയിലൂടെ നിസാർ ജീവൻ നൽകുന്നത്. വാക്കുപോക്കും നേരത്തിലൂടെ, കവിതകൾക്ക് ജീവൻ നൽകിയതിലൂടെ, കവിതകൾ നൃത്തം ചെയ്തതിലൂടെ പ്രവാസി മലയാളികളുടെ ഐക്യത്തിന്റെ സ്വരം കൂടിയാണ് നമ്മൾ കേട്ടത്. കലാക്ഷേത്രം, നാട്യം, തപസ്യ തുടങ്ങിയ നൃത്ത വിദ്യാലയങ്ങളിൽ നിന്നുള്ളവരെ കൊണ്ടുവന്ന് ഷാബുവിന്റെ സംവിധാനത്തിൽ നിസാർ രംഗാവിഷ്കാരം നടത്തിയപ്പോൾ വരും പ്രവാസം ഇവരിൽ നിന്ന് ഇനിയും ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്.